ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകൾ ബുധനാഴ്ച നടത്താനിരിക്കുന്ന സൂചനാ പണിമുടക്ക് നേരിടാൻ ഡൈൻസ്റ്റോൺ പ്രഖ്യാപിച്ചു. സർക്കാർ അനധികൃതമായി ജോലിക്ക് ഹാജരാകാതെ ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ഡൈൻസ്റ്റോണായി കണക്കാക്കണമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാനത്തെ മുഴുവൻ ഓഫീസുകളുടെയും സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. പെട്രോ കെമിക്കൽ പാർക്കിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. നിക്ഷേപകരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണെന്നും ആവശ്യമായ സഹായങ്ങൾ സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെട്രോൾ കെമിക്കൽ പാർക്ക് ലക്ഷ്യമിടുന്നത് വ്യവസായങ്ങളുടെ ക്ലസ്റ്റർ സ്ഥാപിക്കാനാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ വ്യക്തമാക്കി. വ്യവസായ വകുപ്പിന് കീഴിൽ ബി പി സി എല്ലിന്റെ സഹകരണത്തോടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എഫ് എ സി ടിയിൽ നിന്നും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത 481.79 ഏക്കർ ഭൂമിയിലാണ് കിൻഫ്ര പാർക്ക് സ്ഥാപിക്കുന്നത്. കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിന്റെ മാമല യൂണിറ്റിൽ പ്രവർത്തനം ആരംഭിക്കുന്ന പവർ ട്രാൻസ്ഫോർമേഷൻ പ്ലാന്റും ഇ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനമായ കെൽ ശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. നവീന സങ്കേതങ്ങൾ സ്വന്തമാക്കി മുന്നേറാനുള്ള പരിശ്രമമാണ് കെൽ നടത്തുന്നത്. പവർ ട്രാൻസ്ഫോമർ നിർമ്മാണ രംഗത്തേക്കുള്ള ചുവടുവയ്പ് ഭാവിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജിംഗ് യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിലേക്ക് കൂടിയാണ്. ഇതിന്റെ ഭാഗമായാണ് ആദ്യത്തെ ചാർജിംഗ് സ്റ്റേഷൻ കെല്ലിന്റെ അങ്കണത്തിൽ പ്രവർത്തനം തുടങ്ങുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ആദ്യഘട്ടം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാനിരിക്കെ മേളയ്ക്കായി രജിസ്റ്റർ ചെയ്ത 20 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നുകൂടി ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ ഡെലിഗേറ്റുകൾക്ക് കോവിഡ് പരിശോധനയ്ക്ക് അവസരമുണ്ടാകും. ശേഷിക്കുന്നവർ സ്വന്തം നിലയിൽ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. നഷ്ടപരിഹാരം നൽകാൻ വൈകുന്ന വിഷയത്തിൽ മരട് ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് സുപ്രീംകോടതിയുടെ അന്ത്യശാസനം. അനധികൃതമായി നിർമ്മിച്ച മരടിലെ ഫ്ളാറ്റ് വാങ്ങി വഞ്ചിതരായ ആളുകൾക്ക് ഫ്ളാറ്റ് നിർമ്മാതാക്കൾ നൽകേണ്ട നഷ്ടപരിഹാര തുകയുടെ പകുതി ഒരാഴ്ചയ്ക്കകം കെട്ടുവയ്ക്കണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവ്. കേസ് ഫെബ്രുവരി 17 വീണ്ടും പരിഗണിക്കും. വിഴിഞ്ഞം കടലിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് ഷാഹുൽ ഹമീദ് എന്നയാളെ കാണാതായി. വിഴിഞ്ഞം തീരത്ത് നിന്ന് 70 കിലോമീറ്റർ അകലെ കഴിഞ്ഞ ദിവസം രാവിലെയാണ് അപകടം സംഭവിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെട്ട് കരയിലെത്തി വിവരം അറിയിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ഇടിച്ച കപ്പൽ കണ്ടെത്താൻ കോസ്റ്റ് ഗാർഡിന്റെ സഹായം തേടിയിട്ടുണ്ട്. കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് കുത്തിവയ്പ് മൂലമുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾക്കോ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ വ്യവസ്ഥയില്ലെന്ന് കേന്ദ്ര സർക്കാർ. വാക്സിൻ ഗുണഭോക്താവിന് പൂർണ്ണമായും സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിക്കാവുന്നതാണെന്ന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അശ്വിനി കുമാർ ചൌബെ രാജ്യസഭയിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. വി കെ ശശികലയുടെ 400 കോടി സ്വത്തുകൂടി തമിഴ്നാട് സർക്കാർ കണ്ടുകെട്ടി. തൂത്തുക്കുടിയിലെ 800 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു. അതിനിടെ എ ഡി എം കെ ജനറൽ സെക്രട്ടറി എന്ന് അവകാശപ്പെട്ട് പാർട്ടി യോഗം വിളിക്കാനാണ് ശശികലയുടെ നീക്കം. പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന് വിശേഷിപ്പിച്ചാണ് MLA മാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ മഞ്ഞുമലയിടിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ച 31 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തുവെന്ന് കേന്ദ്രമന്ത്രി രമേശ് പൊഖ്രിയാൽ. കാണാതായ 206 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. സൈന്യവും NDRF, IDBP, SDRF തുടങ്ങിയവർ രാത്രിയും പകലും തെരച്ചിൽ നടത്തി വരികയാണെന്നും രമേശ് പൊഖ്രിയാൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ട്രൂ ലൈസ് ന്യൂസ്.